ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ അവസരമൊരുക്കി തന്നല്ലോ. നമ്മുടെ ഇന്നത്തെ വചനധ്യാനത്തിനായി സദൃശവാക്യം 28-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. നമ്മൾ ഈ വേദഭാഗം മുമ്പേയും പഠിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാ പിന്നെയും ഈ വചന മുഖാന്തരം നമ്മളോട് സംസാരിക്കുന്നു. നമുക്ക് എല്ലാവരും വചനം ധ്യാനിക്കുമ്പോൾ നമുക്കറിയാം, ആദമും ഹവ്വയും പാപം അവരുടെ ജീവിതത്തിൽ പ്രവേശിച്ചപ്പം അവർ ഏദൻ തോട്ടത്തിൽ ചെയ്തതെന്താ? ആദാം ഹവ്വ മാത്രമല്ല ആഖാൻ്റെ ജീവിതവും നമുക്കറിയാമല്ലോ, ദാവീദും തൻ്റെ ജീവിതത്തിൽ ചെയ്തത്. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഈ വചനത്തിൻ്റെ ആഴം നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ സ്വഭാവം ദൈവം വെളിപ്പെടുത്തുന്നത് നമുക്ക് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമുക്ക് മറഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ നമ്മുടെ അകത്തെ മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കും. നമ്മൾ ദൈവത്തിൻ്റെ വിരോധം ചെയ്ത തെറ്റുകളുടെ വിഷയത്തിൽ മനസ്സാക്ഷി മിണ്ടാതിരിക്കത്തില്ല, നമ്മളത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും. നമുക്ക് മനുഷ്യരുടെ മുമ്പേ മറച്ചു വയ്ക്കുവാൻ കഴിയും, പക്ഷെ ദൈവവചനം പറയുന്നേ നമ്മുടെ പാപം നമ്മളെ കണ്ടെത്തുന്ന സ്വർഗത്തിൽ നിന്നും മറച്ചു വയ്ക്കുവാൻ, നമ്മുടെ പാപങ്ങൾക്ക് മറച്ചു വയ്ക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. ഈ ഭൂമിയിൽ എനിക്ക് മനുഷ്യരുടെ മുമ്പേ മറച്ചു വയ്ക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പേ കഴിയത്തില്ല. ഒരു വ്യക്തിയെ പാപം നിയന്ത്രിക്കുമ്പോൾ സ്വാഭാവികമായി അതിനെ മറച്ചു വയ്ക്കുവാൻ ആശ്രമിക്കുന്നത് അത് വീണുപോയ മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഏദൻ തോട്ടത്തിൽ നമുക്കറിയാമല്ലോ, ആദാമും ഹവ്വ അവരുടെ കണ്ണുകൾ തുറന്നപ്പം അവർക്ക് മനസ്സിലായി അവർ നഗ്നത. അത്തിയല എടുത്ത് അവർക്ക് വേണ്ടി ഒരു അങ്ങി ഉണ്ടാക്കി. പാപം അവരെ ദൈവസന്നിധിയും ദൈവത്തിൻ്റെ മുമ്പേ നിന്നും മറച്ചു വയ്ക്കുവാൻ ശ്രമിച്ചു. ദൈവം അവരെ മുമ്പേ വന്നപ്പം അവർ തമ്മിൽ തമ്മിൽ ആ കുറ്റം വിധിക്കുന്നത്. പാപത്തിൻ്റെ സ്വഭാവം ഒന്ന് നോക്കിയേ, പാപപ്രവൃത്തികളെ മറച്ചു വയ്ക്കുവാൻ ബുദ്ധി പറഞ്ഞു തരും. പക്ഷേ ഇങ്ങനെ പാപത്തെ മറച്ചു വയ്ക്കുന്നവർ ഒരിക്കലും സഫലമാകത്തില്ല. ആദാമും ഹവ്വായും അത്തിയില കൊണ്ട് ഒരു വസ്ത്രം ഉണ്ടാക്കി. അന്ന് മുതൽ ഇന്ന് വരെ മനുഷ്യൻ അവൻ്റെ പാപത്തെ മറച്ചു വയ്ക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം ദൈവത്തിൻ്റെ മുമ്പേ അഴുക്ക് വസ്ത്രം പോലെയാണ്. ഒരു വ്യക്തി തൻ്റെ പാപത്തെ മറച്ചു വയ്ക്കുമ്പോൾ മനസ്സാക്ഷി കുറ്റം വിധിക്കുന്നുണ്ടല്ലോ. നമ്മളതിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നു, എന്നാലും പാപത്തെ കൂടുതൽ നേരം നമുക്ക് മറച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല. ഇന്ന് നമ്മൾ സഭകളിലും പാപത്തിൻ്റെ വിഷയത്തെ കുറിച്ച് കേൾക്കാറില്ലല്ലോ, കാരണം ആൾക്കാർക്ക് അതിഷ്ടമല്ല. ഒരു രീതിയിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ ക്യാൻസറിൻ്റെ മേൽ ശാന്തതയുടെ മൗനത്തിൻ്റെ ആ ബാൻഡേഡ് ഒട്ടിച്ചേക്കുക. പാപം എത്ര വർദ്ധിച്ചു കഴിഞ്ഞു, മനുഷ്യൻ്റെ ഹൃദയം എത്ര കഠിനമായി. പക്ഷെ ഈ വചനത്തിൽ നമ്മൾ വായിച്ചല്ലോ, അതിൻ്റെ 2-ാം ഭാഗത്തിൽ പാപത്തെ ഏറ്റു പറയുന്നവൻ, പാപത്തെ സ്വീകരിക്കുന്നവൻ മാത്രമല്ല അതിനെ ഉപേക്ഷിച്ച് കളയുന്നവന് കരുണ ലഭിക്കുന്ന ദൈവവചനം പറയുന്നത്. ഒരുവൻ അവൻ്റെ പാപത്തെ മറച്ചു വച്ചാൽ അതിൻ്റെ അർത്ഥം പാപം മനസ്സിലായി, ദൈവദൃഷ്ടിയിലും മനുഷ്യൻ്റെ മുമ്പേ അത് തെറ്റാന്ന് മനസ്സിലായെങ്കിലും അതിനെ നീതീകരിക്കാൻ അതിനെ സ്വീകരിക്കാതിരിക്കാൻ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും സഫലമാകത്തില്ല. അതിൻ്റെ അർത്ഥം ഒരിക്കലും പാപത്തെ മറച്ചു വയ്ക്കുവാൻ കഴിയത്തില്ല, അതുമാത്രമല്ല കരുണ ലഭിക്കത്തുമില്ല. പാപത്തെ സ്വീകരിക്കുന്നത് മാത്രമല്ല അതിനെ ത്യജിച്ച് കളയണം, എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കത്തുള്ളൂ, കരുണ പ്രാപിക്കത്തുള്ളൂ. ആദാമും ഹവ്വയും അവരുടെ പാപത്തെ ഏറ്റു പറഞ്ഞില്ലല്ലോ,
പക്ഷെ തമ്മിൽ തമ്മിൽ കുറ്റം വിധിച്ചുകൊണ്ടിരുന്നു. നമ്മൾ പാപത്തെ മറച്ചു വെച്ചാൽ നമുക്ക് മനസ്സിൽ സമാധാനമുണ്ടാകത്തില്ല, നമ്മുടെ മനസ്സാക്ഷി നമുക്ക് സമാധാനം തരത്തില്ല. നമുക്ക് പാപത്തെ കൂടുതൽ നാൾ മറച്ചു വയ്ക്കുവാനും കഴിയത്തില്ല. ഈ ഭൂമിയിൽ വെളിപ്പെട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പേ അത് വെളിപ്പെടുകയുള്ളൂ. എത്ര അധ്വാനിച്ച ആഖാൻ തൻ്റെ പാപത്തെ മറച്ചു വെച്ചത്, ഒടുവിൽ അവൻ കരുണ പ്രാപിച്ചില്ലല്ലോ. ദാവീദിൻ്റെ ജീവിതം നോക്കിയാൽ ബത്ഷേബയുമായി പാപം ചെയ്തപ്പം അതിനെ മറച്ചു വയ്ക്കാൻ എത്ര കഠിനാധ്വാനം ചെയ്തു. ദൈവം തൻ്റെ ദാസനെ ദാവീദിൻ്റെ അടുത്ത് എത്തിച്ചല്ലോ. പക്ഷേ ഒരുവൻ തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞാൽ, അതിനെ ത്യജിച്ചു കളഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കും. നമ്മൾ ഒരു പുരോഹിതൻ്റെ മുമ്പേ അല്ല, ദൈവത്തിൻ്റെ മുമ്പേ ആ പാപത്തെ ഏറ്റുപറയേണ്ടത്. കാരണം ഒരു പുരോഹിതനും നമുക്ക് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിയത്തില്ല. കാരണം നമ്മൾ പാപം ചെയ്യുന്ന മനുഷ്യൻ്റെ വിരോധമല്ല, ദൈവത്തിൻ്റെ വിരോധമാണ്. സർവജ്ഞാനിയായ ദൈവം എല്ലാം അറിയുന്നു. എന്നാലും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ തെറ്റുകളെ, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക. നമ്മുടെ തുറന്ന ഹൃദയത്തോട് നമ്മൾ ഏറ്റുപറഞ്ഞാൽ, അതിനെ വിട്ടുകളഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ യാഗത്തെ നമ്മൾ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും കരുണ ലഭിക്കും. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് അടുത്തു. വിശുദ്ധനായ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരും വിശുദ്ധിയിൽ ജീവിതം ജീവിക്കണം. നമ്മളോട് ദൈവം ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവിൻ്റെ വരവടുത്തു. കർത്താവിൻ്റെ അധികവോളം നമ്മൾ വളരേണ്ടതാ, വിശുദ്ധിയിൽ വളരേണ്ടതാ. അതിനായി ദൈവാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. നിൻ്റെ വചനത്തിനായി സ്തോത്രം. നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. പിതാവേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളെ വെളിപ്പെടുത്തി തരുന്നതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കർത്താവെ, വിശുദ്ധിയോട്, താഴ്മയോട്, നിന്നെ പ്രസാദമുള്ള ജീവിതം ജീപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എല്ലാം മാനമോഹത്വം നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറണാഥാ.